പഞ്ഞമാസത്തെ സഹായധനം മത്സ്യത്തൊഴിലാളികൾക്ക് ഇതുവരെ കിട്ടിയില്ല. ജൂലൈയിൽ കോഴിക്കോട് വെള്ളയിൽ ഹാർബറിൽ പെടുന്നനെയുണ്ടായ ചുഴലിക്കാറ്റിൽ വള്ളങ്ങൾ തകർന്നവരും സഹായം കിട്ടാതെ കടക്കിണിയിലാണ്. ട്രോളിംഗ് നിരോധന കാലത്തെ സഹായധനമെങ്കിലും വിതരണം ചെയ്യണമെന്ന് കോഴിക്കോട് വെള്ളയിൽ ഹാർബറിലെ മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. ട്രോളിംഗ് നിരോധന കാലത്താണ് നേരത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് പണിയില്ലാത്ത കാലമെങ്കിൽ ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം, നിരന്തരമായി വരുന്ന ന്യൂനമർദ്ദം, ചുഴലിക്കാറ്റ്, അങ്ങനെ എല്ലാത്തിനെയും നേരിട്ടുകൊണ്ടാണ് ഇന്നിപ്പോൾ പട്ടിണിയിലെയും അല്ലെങ്കിൽ ദുരിത ജീവിതത്തിലെയും പ്രതിസന്ധികളെ ഒരു മത്സ്യത്തൊഴിലാളി മറികടക്കേണ്ടത്. ഇപ്പോൾ ഈ പഞ്ഞമാസത്തെ പൈസ കിട്ടിയിട്ടില്ലേ ഇതുവരെ? ഇല്ല, കിട്ടിയില്ല. പണിക്ക് പോകാൻ പറ്റിയിട്ട് സർക്കാരൊന്നും വരില്ല. അടച്ച 1500 വരെ കിട്ടിയിട്ടില്ല ഇവിടെ. അതാണ് മെയിൻ പ്രശ്നം. കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടോ അല്ലെങ്കിൽ കടലിൽ അപകടങ്ങൾ സംഭവിച്ചാലോ സാധാരണ മത്സ്യത്തൊഴിലാളിക്ക് ഒന്നും കിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഞാൻ പോണ ഈ വള്ളത്തിൽ, കാജ എന്ന് പറഞ്ഞ വള്ളത്തിൽ, കഴിഞ്ഞ ചുഴലിക്കാറ്റിന് പ്രകൃതി ദുരന്തമാണ്. ചുഴലിക്കാറ്റിൽ പന്തലും വള്ളത്തിൻ്റെ പല ഭാഗങ്ങളും കേടുപാടുകൾ സംഭവിച്ച് സർക്കാരിൽ നിന്നിട്ട് ഇതുവരെ ഒരു 5 പൈസ കിട്ടിയിട്ടില്ല. രജിസ്ട്രേഷനുള്ള വള്ളങ്ങൾക്ക് അപകടം പറ്റിക്കഴിഞ്ഞാൽ, വള്ളത്തിന് കേടുപാടുകൾ പറ്റിക്കഴിഞ്ഞാൽ മത്സ്യത്തൊഴിലാളികളെ പരമാവധി സഹായിക്കാൻ സർക്കാർ എന്തായാലും ശ്രമിക്കണം. ബാങ്കിൽ കടമാണ്, അവരെ ബാങ്കിലാണ് ഓരോ പണ്ടങ്ങളും പണയങ്ങളും വീട് ആധാരം എല്ലാം പണയം വെച്ചിട്ട് ഓരോ സാധനം ഇറക്കണത്. അതിൻ്റെ ആനുകൂല്യം ഒന്നും ഐറ്റിങ്ങൾ കിട്ടിയിട്ടൊന്നുമില്ല. ഇപ്പോഴും ഐറ്റിങ്ങൾ കടത്തിൽ മുങ്ങി കൊണ്ടിരിക്കുക. പല പണിയെടുക്കാൻ വരെ പൈസ ഇല്ലാണ്ട് ഐറ്റിങ്ങൾ മുങ്ങി കൊണ്ടിരിക്കുകയാണ്. അപ്രതീക്ഷിതമായി വരുന്ന പ്രകൃതി ദുരന്തങ്ങളിൽ ഈ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവർക്കുള്ള ആനുകൂല്യം നിഷേധിക്കപ്പെടുന്നതും മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. മനോജ് പയ്യന്നൂരിനൊപ്പം PV ശാലിനി, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.